സ്വന്തം വീട് പണിയുമ്പോൾ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യാൻ കുറച്ച് മടിയാണ് അല്ലേ? സ്ഥലം മേടിക്കലും വീട് വെക്കലും എല്ലാം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ ഒതുങ്ങുമോ എന്ന പേടിയും കാണും. എന്നാൽ ദാ ഈ വീട് പണിതിരിക്കുന്നത് വീട്ടുകാരുടെ ആവശ്യങ്ങളെല്ലാം അവരുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പൂർത്തിയാക്കിയാണ്. 1560 സ്ക്വയർ ഫീറ്റിൽ 34 ലക്ഷത്തിനാണ് ഈ വീട് പണി പൂർത്തിയാക്കിയത്. ഒരു ബോക്സിന് ഫ്രെയിം നൽകിയതുപോലെയാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ക്ലീൻ ഫീൽ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ? ഈ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ ഇവിടെ സ്വീകരിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ മറ്റു ശൈലികൾ ചെയ്യുന്നതിനേക്കാൾ ചിലവ് കുറവാണ്. പലർക്കും ഇത്തരം കാര്യങ്ങളെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗത്ത് മാത്രം പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റോൺ ക്ലാഡിങ്ങോ ഗ്ലാസോ അങ്ങനെയൊന്നും നൽകാതെ വോൾ ടെക്സ്ചർ മാത്രം നൽകി ഹൈലൈറ്റ് ചെയ്ത് ചിലവ് കുറയ്ക്കാനും എന്നാൽ മനോഹരമാക്കാനും ഇവിടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലവ് കൂടുന്ന മറ്റൊരു മേഖലയാണ് തടിപ്പണി. ജനലുകളും വാതിലുകളും പണിയുമ്പോൾ വില കൂടിയ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇവിടെ ചിലവ് കുറവുള്ള ഹാർഡ് വുഡാണ് ഉപയോഗിച്ചത്. എന്നാൽ ഭംഗിക്കൊട്ടും കുറവില്ലതാനും. ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലവ് കുറയ്ക്കാനുള്ള വഴികൾ താനേ വരും. അതുപോലെ തന്നെ ദാ ഇവിടെ സിറ്റ് ഔട്ടിൽ ലെപ്പോത്ര ഗ്രനൈറ്റാണ് തറയിൽ വിരിച്ചിരിക്കുന്നത്. ഭംഗിയും ഈടും നൽകുന്ന ഇവ മറ്റു പല ഉൽപ്പന്നങ്ങളെക്കാൾ ചിലവ് കുറവുമാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തളങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, 4 ബെഡ്റൂമുകൾ എന്നിങ്ങനെയാണ് അകത്തള സജ്ജീകരണങ്ങൾ. ഇവിടെ ആവശ്യങ്ങളെയാണ് അലങ്കാരങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. അലങ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള ഡിസൈൻ നയങ്ങളൊന്നും ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ഇനി ലിവിംഗ് ഏരിയ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. അതായത് അതിഥികൾ വന്നിരിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ വേണ്ടത്ര പ്രാധാന്യവും ശ്രദ്ധയും ഈ ഒരു സ്പേസിന് അനിവാര്യമാണ്. എന്നാൽ ഒരു പ്രീമിയം ലെവൽ ഡിസൈനിലേക്ക് പോകാതെ തന്നെ സിമ്പിൾ ഫോം പിന്തുടർന്നുകൊണ്ടാണ് ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇട്ടിരിക്കുന്ന സോഫ സെറ്റ് കസ്റ്റം മെയ്ഡാണ്. അതുപോലെ തന്നെ ടിവി യൂണിറ്റിനും സെൻട്രൽ ടേബിളിനുമെല്ലാം പ്രീ ലാമിനേറ്റഡ് ബോർഡാണ് ഉപയോഗിച്ചത്. ലിവിംഗ് ഏരിയയിൽ ഫ്ലോറിങ്ങിന് 4x2 വിട്രിഫൈഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ലളിതവും സുന്ദരവുമായ ഡിസൈൻ രീതികളാണ് ലിവിംഗ് ഏരിയയുടെ പ്രത്യേകത. ഇനി ലിവിങ്ങിൽ നിന്നും ഡൈനിങ്ങിലേക്കുള്ള എൻട്രൻസ് പാനലിങ്ങിനും ഈ പ്രീ ലാമിനേറ്റഡ് ബോർഡ് തന്നെയാണ് ഉപയോഗിച്ചത്. ഡൈനിങ് സ്പേസും വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുള്ള ഭാഗത്ത് ഇൻഡോർ പ്ലാന്റ്സ് കൊടുത്തും ഭിത്തിയിൽ ഫോട്ടോ കൊളാഷ് നൽകിയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും പാകം ചെയ്യുന്ന ആഹാരം ഡൈനിങ്ങിലേക്ക് എടുക്കുന്നതിനായി ഇവയ്ക്കിടയിൽ വാൾ യൂണിറ്റിൽ സൗകര്യമൊരുക്കി. ഹാംഗിങ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളുമെല്ലാം ഓരോ സ്പേസിനെയും മനോഹരമാക്കുന്നുണ്ട്. ഹാംഗിങ് ലൈറ്റ് ഇടാൻ വേണ്ടി മാത്രമാണ് ബോക്സ് പോലെ ഫോൾ സീലിംഗ് ഡൈനിങ് ഏരിയയിൽ നൽകിയത്. ഇനി ബെഡ്റൂമുകളുടെ ഡിസൈൻ രീതികൾ നോക്കാം. ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിയാണ് 4 കിടപ്പുമുറികളും ഒരുക്കിയിട്ടുള്ളത്. ഫർണിഷിങ്ങുകളും ഹെഡ്റസ്റ്റിൽ നൽകിയ വാൾ യൂണിറ്റും ആർട്ടിഫാക്റ്റുകളും സൈഡ് ടേബിളും എല്ലാം കിടപ്പുമുറികളെ മനോഹരമാക്കുന്ന ഘടകങ്ങളാണ്. വാർഡ്രോബ് യൂണിറ്റിനും സൈഡ് ടേബിളിനുമെല്ലാം പ്രീ ലാമിനേറ്റഡ് ബോർഡാണ് ഉപയോഗിച്ചത്. ഫോൾ സീലിംഗ് ഒന്നും ഇവിടെ നൽകിയിട്ടില്ല. ഫ്ലോറിങ്ങിന് 2x2 ജോയിൻറ്റ് ഫ്രീ വിട്രിഫൈഡ് ടൈലാണ് ഉപയോഗിച്ചത്. കാണുമ്പോൾ തന്നെ മനസ്സിലാകും അലങ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടിയിണക്കലുകളൊന്നും എവിടെയും നടപ്പാക്കാതെയാണ് എല്ലാ ഡിസൈൻ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി വീടിൻ്റെ കിച്ചൺ എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം.
മുകളിലും താഴെയുമായി പരമാവധി സ്റ്റോറേജ് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു കിച്ചണാണിത്. ഇവിടെ കൗണ്ടർ ടോപ്പിന് ഗ്രനൈറ്റ് ആണ് ഉപയോഗിച്ചത്. ഷട്ടറുകൾക്ക് മറൈൻ പ്ലേ ലാമിനേറ്റ്സ് ആണ്. ഫ്ലോറിങ്ങിന് 2x2 സെറാമിക് ടൈൽസ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആവശ്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ബഡ്ജറ്റ് കുറഞ്ഞതും നിലവാരമുള്ളതുമായ മെറ്റീരിയലുകളാണ് ആകെ ഉപയോഗിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ചിലവ് ചുരുക്കി എന്നാൽ നിലവാരമുള്ള ഡിസൈൻ രീതികൾ പ്രാവർത്തികമാക്കിയതെന്ന് ഈ ഒരു പ്രോജക്റ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാണ്. ഇവിടെ വാൾപേപ്പറോ ടെക്സ്ചറുകളോ സ്റ്റോൺ ക്ലാഡിങ്ങോ ഫാൾ സീലിങ്ങോ ഒന്നും നൽകാതെയുള്ള ഡിസൈൻ നയങ്ങൾക്കാണ് മുൻതൂക്കം നൽകിയത്. എന്നാൽ ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നിറങ്ങളുടെ അതിപ്രസരണമില്ലാതെ തന്നെ നിറങ്ങൾ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇവിടെ ഗുണമേന്മയുള്ളതും ചിലവ് കുറഞ്ഞതും കാണാൻ ഭംഗിയുള്ളതുമായ മെറ്റീരിയലുകളാണ് ആകമാനം ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതുപോലെ വളരെ ചിട്ടയോടെ ഉപയുക്തതയോടെയാണ് ഓരോ സ്പേസും പൂർത്തിയാക്കിയത്. വീട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങളും അവരുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് പൂർത്തിയാക്കുമ്പോഴാണ് അതൊരു ബഡ്ജറ്റ് ഹോമായി മാറുന്നത്. കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദാ ഈ വീട് മാതൃകയാക്കാവുന്നതാണ്.